നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പെണ്ണ് കാണാൻ വരാമെന്ന് പറഞ്ഞ് ചെറുക്കും കൂട്ടര് വരാത്തതിലല്ല മാധവേട്ട, ഇതിപ്പോ ഒരു നിത്യ സംഭവമാണെന്നുള്ള മട്ടില് എന്റെ കുഞ്ഞ് ജോലിക്കിറങ്ങിപ്പോയപ്പോ അത് കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല. വേണ്ട, താങ്കറിയണ്ട, നിന്റെ സന്തോഷമാണ് ഈ കുടുംബത്തിന്റെ പ്രകാശം. വൈകുന്നേരം വന്ദന ജോലി കഴിഞ്ഞ് വരുമ്പോ ചിരിച്ചുകൊണ്ട് വേണം അവളോട് സംസാരിക്കാൻ. നോക്ക് ചന്ദ്രു, നമ്മൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. അപ്പോ നമ്മുടെ മക്കൾക്കും നല്ലതേ വരൂ. ഞാൻ പോയിട്ട് വരാം. അയ്യോ, ഞാൻ മറന്നു. മാധവേട്ട് നിക്ക്, ഞാൻ ടിഫിൻ ബോക്സ് എടുത്തിട്ട് വരാം. ഇന്ന് രാവിലെ ഓഫീസിൽ പോയിരുന്നമ്മേ, ലീവ് പറഞ്ഞിട്ട് ഇങ്ങ് പോന്നു. അതെന്താണെന്നാ ഞാൻ ചോദിച്ചത്? അതൊന്നും പറയണ്ട. വന്ദന ചേച്ചി പെണ്ണ് കാണാൻ ഇന്നൊരു കൂട്ടര് വരുമെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് സമയത്ത് അവര് വന്നില്ല. ഒന്നാലോചിച്ച വന്ദന ചേച്ചിയുടെ കാര്യം കഷ്ടം അമ്മേ. ജാതകദോഷം മൂലം ആ കല്യാണം മുടങ്ങി മുടങ്ങി പോവാ. അതേ, ജാതകദോഷം കൊണ്ട് മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ ഹൃദയവേദന കൊണ്ടാ മനോജിന്റെ പെങ്ങളുടെ കല്യാണം നടക്കാത്തത്. മനോജിരിക്കുമ്പോ അത് പറയാൻ പറ്റില്ലല്ലോ. നിന്റെ കല്യാണത്തെ കുറിച്ച് എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു ഞങ്ങൾക്ക്? പൂജകളും നേർച്ചകളും വഴിപാടുകളും ഒക്കെ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിലൊക്കെ നടത്തിയില്ലേ? ഞാൻ ഈ നാട്ടിലെ ഏറ്റവും ആർഭാടമായ വിവാഹമായിരിക്കണം നിന്റേതെന്ന് മനക്കണക്കുകൾ ഒത്തിരി കൂട്ടിയിരുന്നവളായി അമ്മ. എന്നിട്ട് എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ച് ആ മനോജ് നിന്നെ അടർത്തിയെടുത്തതല്ലേ? ആ മനോദുഃഖം ഒരു പെറ്റമ്മ അനുഭവിക്കുമ്പോ അവന്റെ സഹോദരിയുടെ വിവാഹം എങ്ങനെ നടക്കാനടി? സമ്മതിച്ചു. എന്റെ വിവാഹം അമ്മയുടെ ഇഷ്ടപ്രകാരം നടന്നില്ലെങ്കിലും ഇനി വിവാഹം കഴിക്കാൻ അമ്മയ്ക്ക് ഒരു മകനും കൂടെ ഉണ്ടല്ലോ, ജഗൻ. നീ നോക്കിക്കോ, ജഗന്റെ വിവാഹം ഒരു ഉത്സവം പോലെ നടത്തും. കുടുംബ മഹിമയും സമ്പത്തും ഉള്ള വിദ്യാസമ്പന്നയായ സുന്ദരിയായ ഒരു പെണ്ണായിരിക്കും അവന്റെ പെണ്ണ്. അവനേക്കാളും കുറച്ചു വയസ്സെങ്കിലും പ്രായക്കുറവുള്ള ആര് കണ്ടാലും നോക്കുന്ന അടക്കവും ഒതുക്കവും ഉള്ള ഒരു പെണ്ണ്. മതി മതി മതി, ഇതുപോലെ എല്ലാ ഗുണങ്ങളും ഉള്ള ഒരു പെണ്ണ് ഈ ഭൂമിയിലെ ജനിച്ചിട്ടുണ്ടാവില്ല. ഒന്ന് നിർത്തി, കളിയാക്കുന്നു. നീ നോക്കിക്കോ, ജഗന്റെ കല്യാണം കാണുമ്പോ നിനക്ക് തോന്നും അച്ഛനമ്മമാർക്ക് ഇഷ്ടപ്പെട്ട ഒരു ബന്ധം മതിയായിരുന്നു. അന്നേ കുറ്റബോധം കൊണ്ട് നിന്റെ മനസ്സ് വല്ലാതെ പുകയും. നോക്കിക്കോ അമ്മ, അമ്മ വിചാരിക്കുന്ന പോലെ ഒരു കുഴപ്പവും എനിക്ക് മനോജിന്റെ വീട്ടിലില്ല. വളരെ സ്നേഹമുള്ളവരാ അവര്. നല്ല സന്തോഷത്തോടെയാ ഞാൻ അവിടെ കഴിയുന്നത്. എന്തിനാ മോളെ പെറ്റ വയറിനോട് നീ കള്ളം പറയുന്നത്? നീ ഞങ്ങളുടെയൊക്കെ മുമ്പിൽ സന്തോഷം അഭിനയിക്കുന്നുണ്ടെങ്കിലും ആ വീട്ടില് ഒരു സന്തോഷം ഇല്ലെന്ന് നിന്റെ മുഖത്തെഴുതി വെച്ചിട്ടില്ലേ? ഭർത്താവ് വീട്ടില് പണിയൊന്നും ഇല്ലാതിരിക്കുകയും ഭാര്യയെ നീ പോയി പണിയെടുത്തു കൊണ്ടുവരികയും ചെയ്യുന്ന അവസ്ഥയല്ലേ വീട്ടിലുള്ളത്? ദേ, ഒരു കാര്യം കൂടി നീ ഓർത്തോ, നിന്റെ അമ്മായി അച്ഛൻ ആ മാധവൻ നായരെ ഉള്ള പണിയും കൂടെ കളഞ്ഞ് ആ വീട്ടിൽ വന്നിരിക്കുമ്പോ ആ വീട്ടിലെ ചുമതലകളൊക്കെ നിനക്കൊറ്റ കേറ്റെടുക്കേണ്ടി വരും. ദേ, അന്നും ഇതുപോലെ സന്തോഷം അഭിനയിക്കാൻ നന്നെ കഷ്ടപ്പെടേണ്ടി വരും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.